ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടി ഹിന്ദി കാറ്റഗറി ഫോറിൻ്റെ സിലബസിനെ കുറിച്ചാണ് അപ്പോൾ ഇത് ഈ സിലബസിൽ എന്തൊക്കെയാണ് വരുന്നത് എന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ സിലബസ് പ്രകാരം പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളു അപ്പോൾ നമുക്ക് സിലബസിനെ കുറിച്ച് പറയാം പാഷാക്ക ശിക്ഷണശാസ്ത്രം അപ്പോൾ ഈ ഇതിനുള്ളിൽ എന്തൊക്കെ വരുന്നത് നോക്കാം ഭാഷാർജൻ പ്രക്രിയ ഭാഷാക്ക നയ പരിപ്രേക്ഷ്യ സൈദ്ധാന്തിക് ആധാർ സർവഭാഷാ വ്യാകരൺ സാമാജിക ഗ്യാൻ നിർമ്മിതി വാദ് ബഹുമുതി ബുദ്ധി ബഹുമുഖി ബുദ്ധി സിദ്ധാന്തം അപ്പോൾ ഈ വിഷയത്തിനൊക്കെ കൂടിയിട്ട് ഇവിടെ മാർക്കും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് മൂന്ന് മാർക്കാണ് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് പ്രോക്തി പരക ശാസ്ത്ര കഥാനക മഹത്വം ഈ ഒരു ടോപ്പിക്കു കൊടുത്തിരിക്കുന്നത് രണ്ട് മാർക്കാണ് ആഖ്യാനയ്ക്ക് ശൈക്ഷണിക ഉപകരണക്ക് രൂപമേ സമേകിത ദക്ഷത അർത്ഥഗ്രഹൺ കൈസെ സുനിശ്ചിതകരെ അതിന് രണ്ടു മാർക്ക് സംശോധന പ്രക്രിയ സ്വനിർധാരൻ ഒന്ന് അഞ്ച് മാർക്കാണ് കൊടുത്തിരിക്കുന്നത് അന്യഭാഷക്ക് ഈ കക്ഷാമയം മാതൃഭാഷക്ക് ഭൂമിക ഒരു മാർക്ക് കൊടുത്തിട്ടുണ്ട് വാചൻ ലേഖ ചിത്രീയ വാചൻ അവർ ലേഖൻ ജൈവിക വാചൻ ജൈവിക ലേഖൻ മൂന്ന് മാർക്ക് കൊടുത്തിട്ടുണ്ട് അധ്യേ അധ്യേത അവർ പാഠ്യ സാമഗ്രി ഗതിവിധിക്ക സംബന്ധ ഭാഷാർജൻ അവർ ഭാഷയ്ക്ക് ഭാര്യമേ അധ്യയൻ ശൈക്ഷണിക് ഉപകരണം വിശ്ലേഷണാത്മക പ്രശ്നം ഒന്ന് രണ്ട് മാർക്ക് കൊടുത്തിട്ടുണ്ട് ആങ്കൻ ആർ മൂല്യാങ്കൻ രണ്ടു മാർക്കാണ് കൊടുത്തിരിക്കുന്നത് ഭാഷാ ശിക്ഷൻക്ക് ചുനൌത്തിയാം ഒരു മാർക്ക് കക്ഷാ വാതാവരൻ ഒരു മാർക്ക് ശിക്ഷൻ സാമഗ്രിയാം തക്നീക ഉപയോഗം രണ്ട് മാർക്ക് ഭാഷായി കൗശല് ശ്രവണ് ഭാഷണ് വാചൻ ലേഖൻ ആശയഗ്രഹൺ സൃജനാത്മകത അതിന് അഞ്ചു മാർക്ക് കൊടുത്തിട്ടുണ്ട് വിശേഷ മതത് ചാഹ്നെ വാലെ ചാത്രോങ്കോ അധ്യയൻ സംയോജിത് അധ്യയൻ ഒരു മാർക്ക് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നെക്സ്റ്റ് ഹിന്ദി സാഹിത്യത്തിൽ ഹിന്ദി വിഷയത്തിൽ എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം ഹിന്ദി ഭാഷ അവർ ലിപി അതിൻ്റെ ഉള്ളിൽ ഹിന്ദിക്ക് പ്രമുഖ ബോലിയ ബ്രജ് അവധി ഖടി ബോലി അതിന് രണ്ട് മാർക്ക് ദേവനാഗരി ലിപി രണ്ട് മാർക്ക് ഹിന്ദി സാഹിത്യക ഇതിഹാസ് എന്ന ടോപ്പിക്കിനുള്ളിൽ വീരകഥാകാലം അതിൽ ചന്ദഭർദായി ആ ചന്ദഭായിയുടെ കൃതിയാണ് പൃഥ്വിരാജരാസം അതിന് ഒരു മാർക്ക് ഭക്തികാല നിർഗുണ കാവ്യധാര കബീർദാസ് എൻ്റെ മാർക്ക് സകുണ് കവിധാര ചൂർദാസ് അവർ തുളസീദാസ് പ്രമുഖ രചന ആയി രണ്ട് മാർക്ക് പ്രീതികാല് ബിഹാരിലാലിനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അവിടെ ഒരു മാർക്ക് ഇതിവേദിയുഗ് അയോധ്യാസിംഗ് ഉപാധ്യായ് ഹരിയോദ് അദ്ദേഹത്തിൻ്റെ രചന പ്രിയപ്രവാസ് മൈഥുരീശ്വരൻ ഗുപ്ത് അദ്ദേഹത്തിൻ്റെ രചന പഞ്ചപടി മൊത്തം മൂന്ന് മാർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം അടുത്തത് നോക്കാം ഛായാവാദ് ഛായാവാദിൻ്റെ ഉള്ളിൽ വരുന്നത് ജയശങ്കർ പ്രസാദ് അദ്ദേഹത്തിൻ്റെ കവിത ആസു സുമിത്രാനന്ദൻ ബന്ദ് അദ്ദേഹത്തിൻ്റെ കവിത പ്രഥം ലക്ഷ്മി സൂര്യകാന്തത്തിൽ പാട്യനിരാല യുഹിക്കി കലി മഹാദേവി വർമ്മ മേരെ ദീപക് അതിനെല്ലാത്തിനും കൂടി അഞ്ചു മാർക്കാണ് കൊടുത്തിരുന്നത് നെക്സ്റ്റ് പ്രഗതിവാദ് നാഗാർജുൻ കാളിദാസ് രണ്ട് മാർക്ക് കൊടുത്തിട്ടുണ്ട് പ്രയോഗവാദ് അഗ്ഗയർ നദീ കദ്വീപ് രണ്ട് മാർക്ക് കൊടുത്തിട്ടുണ്ട് സമകാലീൻ കവിത എന്നുള്ള ടോപ്പിക്കിന് ടോപ്പിക്കുള്ളിൽ വരുന്ന കുമാർ അംബുജി ഏക ആത്മീ ജംഗൽമേ മേ അവിടെ രണ്ട് മാർക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് നാടകം നാടകിൽ ജയശങ്കർ പ്രസാദ് സ്കന്തഗുപ്തേ മോഹൻ രാകേഷ് ആഷാടുക്ക ഏകദേ പിന്നെ രണ്ട് മാർക്ക് തന്നെ കൊടുത്തത് വന്യാസന് പ്രേംചന്ദ് അദ്ദേഹത്തിൻ്റെ വന്യാസമായ നിർമ്മല മഞ്ഞു ഭണ്ഡാരി അവരുടെ ആപ്ക ആബ്കാബണ്ടി രണ്ട് രണ്ടുമാർക്ക് തന്നെ കൊടുത്തത് കഹാനി കഹാനിയിൽ പ്രേംചന്ദിൻ്റെ പുഷ്കിരാത്ത് ഇസ്ബാൻ്റെ ദുഃഖ് ഉഷാ പ്രേംവതയുടെ വാപ്പസി എന്നാണ് നെക്സ്റ്റ് രേഖാചിത്രയില് മഹാദേവി വർമ്മ മഹാദേവ് വർമ്മയുടെ ഗില്ലു ആത്മകഥ ഹരിവംശറായി ബച്ചൻ കി ആത്മകഥ നെക്സ്റ്റ് വരുന്ന പ്രയോജൻ മൂലക ഹിന്ദിയാണ് അവിടെ രാഷ്ട്രഭാഷ ഓർ രാജഭാഷ അതിന് മൂന്ന് മാർക്ക് കൊടുത്തിട്ടുണ്ട് പാരിഭാഷ ശബ്ദാവലിക്ക് രണ്ട് മാർക്ക് നെക്സ്റ്റ് വ്യാകരൺ വ്യാകരണനുള്ളിൽ എന്തൊക്കെ വരുന്നു വർണ്ണവിചാർ പിന്നെ ഒരു മാർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ സംഖ്യ സർവനാമ വിശേഷണ് ഈ മൂന്നിനും രണ്ട് മാർക്ക് വീതം ക്രിയ നാല് മാർക്കിന് കാരകു രണ്ട് മാർക്കിന് ഉപസർഗ് പ്രത്യകം ഒരു മാർക്കിന് വാച്ച് രണ്ട് മാർക്ക് നെക്സ്റ്റ് മുഹാവര ഏവ ലോകോക്തിയ അതിനുള്ളിൽ വരുന്നത് മുഹാവര എന്ന് പറയുന്നത് ലോകോക്തി രണ്ടിനും ഓരോ മാർക്ക് വെച്ചിട്ട് അപ്പോൾ കേട്ടറ്റ് ഫോറിന് വേണ്ടി കേട്ടറ്റ് ഹിന്ദി കാറ്റഗറി ഫോറിന് വേണ്ടി പഠിക്കുന്നവർ അഞ്ചാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള ഹിന്ദി ടെക്സ്റ്റ് ബുക്കുകൾ എന്ത് ചെയ്യുക അതുപോലെ ഹാൻഡ് ബുക്കുകളൊക്കെ എന്തു ചെയ്യുക നന്നായിട്ട് വായിക്കുക മനസ്സിലാക്കുകയൊക്കെ ചെയ്യണം അതുപോലെ തന്നെ മുഖാവരയും ലോകോക്തി അതുപോലെ വ്യാകരണം പ്രയോജന മൂലക ഹിന്ദി അതുപോലെ ഈ ഭാഷ ഭാഷയുടെ ഉള്ളിൽ സാഹിത്യത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെ വരുന്നു അതൊക്കെ നോക്കണം അത് കൂടാതെ ഇപ്പം ഈ മകള് പറഞ്ഞ ഈ ഒരു കാര്യങ്ങൾ ഭാഷാർഢ്യം പ്രക്രിയയും ഭാഷാക്ക ശിക്ഷ ശാസ്ത്രങ്ങളൊക്കെ ക്ലിയറായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അപ്പം എല്ലാവർക്കും അറിയാം നൂറ്റി അമ്പതിലാ മാർക്ക് കയറിയാം അപ്പോൾ ജനറൽ കാറ്റഗറി കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരാണെങ്കിൽ തൊണ്ണൂറ് മാർക്ക് മിനിമം വേണമെന്നറിയാം അതുപോലെ ഒ ബി സി അതുപോലെ എസ് എസ് സി എസ് ടി വിഭാഗക്കാരാണെങ്കിൽ എൺപത്തിരണ്ട് മാർക്കാണെന്ന് എൻ്റെ ഓർമ്മ പിന്നെ അതുപോലെ ബാക്കിയുള്ള ഫിസിക്കലി ഹാൻഡിക്കാപ്ഡവർക്കൊക്കെ ആണെങ്കിൽ എഴുപത്തഞ്ച് ശതമാ എഴുപത്തഞ്ച് മാർക്കാണ് വേണ്ടത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ മനസ്സിലാക്കി വെക്കുക കൂടുതലായിട്ട് അപ്പോൾ ഒരു ഹിന്ദി കാറ്റഗറ്റി കാറ്റഗറി ഫോർ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ബേസിലുള്ള യു പി സ്കൂൾ ഹിന്ദി ടീച്ചറായിട്ട് അതായത് ജെ എച്ച് ടി എന്ന് പറയും ജൂനിയർ ഹിന്ദി ടീച്ചർ അല്ലേ അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് അതിന് എന്താ പറയുക പാർട്ട് ഉണ്ട് ഫുൾ ടൈം ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കണമെങ്കിൽ കെട്ടറ്റ് കാറ്റഗറി ഫോർ പാസ്സായിട്ടുണ്ടാവണം അപ്പോൾ ഇതൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചതിന് താങ്ക് യു ധന്യവാദ്